ഉമ്മൻചാണ്ടി സമരപന്തലിൽ ഉദ്യോഗാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നു. 147 ലിസ്റ്റിനും പകരം ലിസ്റ്റ് വന്നിട്ടില്ല, ശരിയോ തെറ്റോ? 3, ഈ ക്യാൻസൽ ചെയ്ത 147 ലിസ്റ്റുകളിൽ 49 ലിസ്റ്റുകളിൽ ഇതിനോടകം 880 വേക്കൻസികൾ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിയോ തെറ്റോ? ഈ 3 ചോദ്യങ്ങൾക്ക് കേരള മുഖ്യമന്ത്രി മറുപടി പറയണം. ഇതിന് എന്ത് ന്യായീകരണമാണുള്ളത്? എന്ത് ന്യായീകരണം? ഞാൻ 3 കൊല്ലത്തെ ലിസ്റ്റ് വീണ്ടും നീട്ടണമെന്ന് പറയുന്ന കോൺഗ്രസ്, UDF, യൂത്ത് കോൺഗ്രസ്, പുതിയ അവസരം കിട്ടുന്നവരുടെ ചാൻസ് കളയുകയാണ് എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പക്ഷവാദികൾ പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം ലിസ്റ്റ് വേണ്ടേ? ലിസ്റ്റ് തലേ ദിവസം ഇല്ല അറിയുന്നത് ഇന്ന ദിവസം ക്യാൻസൽ ചെയ്യാൻ പോകണമെന്ന്. 3 കൊല്ലം മുമ്പ് അറിയാം. എന്തുകൊണ്ട് 3 കൊല്ലം കിട്ടിയിട്ടും പകരം ലിസ്റ്റ് ഉണ്ടാക്കിയില്ല? അപ്പം പകരം ലിസ്റ്റ് ഇല്ലാതെ ക്യാൻസൽ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തിട്ട് വർഷങ്ങളായിട്ടും പകരം ലിസ്റ്റ് ഇല്ല, പിന്നെ ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ നടത്താനാ? ഇപ്പൊ ഇതാ പകരം ലിസ്റ്റ് ഇല്ലാതെ ക്യാൻസൽ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 880 ഒഴിവുകൾ. അപ്പൊ ആർക്ക് ജോലി കൊടുക്കാന്? ഈ ലിസ്റ്റ് നീട്ടിയാൽ തൊഴിലവസരം നഷ്ടപ്പെടുമെന്ന് പറയുന്നവർ എവിടെ? നിങ്ങളുടെ ലിസ്റ്റ് എവിടെ? അത് നിയമിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇല്ല. അപ്പോൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലെ അംഗങ്ങളോട്, യുവാക്കളോട് ക്രൂരത കാട്ടുന്ന ഗവൺമെന്റ്, ഇതൊക്കെ ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ. അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് പോലും ഇവരെ വിളിക്കാത്തത്. 2 MLA നിരാഹാരം കിടന്നിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി തരുന്നില്ല. പക്ഷേ ഇതൊക്കെ കേരളത്തിലെ യുവാക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരമാണ്, പ്രതിഷേധമാണ്, ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ കിട്ടാതെ ഇരുന്നാൽ നിശ്ചയമായും അതിനുള്ള പ്രതികരണം ഈ സംസ്ഥാനത്തെ യുവാക്കളിൽ നിന്നുണ്ടാകും എന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിന് മുന്നിലേക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതും അതുപോലെ തന്നെ തസ്തികയുടെ പുനഃസൃഷ്ടിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടും, ഒപ്പം തന്നെ കഴിഞ്ഞ UDF സർക്കാർ സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.